സൽപ്പേരി വന്നില്ലടോ. സൽപ്പേരി ഏട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള എനിക്ക് സമയത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോ രണ്ടു ഭാര്യ ഏഴു മക്കളും ഉള്ള സൽപ്പേരി ഏട്ടന്റെ കാര്യം പടയിറങ്ങി കഴിഞ്ഞു. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. മഞ്ജുവിന്റെ മഞ്ഞ ഫ്രോക്ക് വാങ്ങണ ഏട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളല്ലേ. ഓ ആശ്വാസം, സമയമായി. എന്താണോ വൈകിയത് സർ? ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ. അതെടോ സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. ഹലോ കമ്മീഷണർ ഹിയർ. ഡി ജി പി ആണ് സർ. പ്ലീസ്. ചൈതന്യ നഗറിൽ നിന്ന് ഒന്ന് രണ്ടുപേര് വിളിച്ചിരുന്നു. ഒരു പ്രശ്നമുണ്ട്. അറിയാം സർ. രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവിടുത്തെ സി എയും എസ് ഐയും വിളിച്ചാൽ സംസാരിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് വിങ്ങിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ താൻ അഡ്വാൻസായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ്. വി ഐ പികൾ താമസിക്കുന്ന കോളനിയാണ്. വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം. പിന്നെ ഡി ഐ ജി നാളെ ചാർജ് എടുക്കൂ. തനിക്കാ റെസ്പോൺസിബിലിറ്റി. എത്ര വമ്പന്മാരായാലും യു ടേക്ക് ബോൾഡ് ആക്ഷൻ. യെസ് സർ. വിശദമായിട്ട് അന്വേഷിച്ച് അപ്പൊ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സഞ്ജീവിന് വിവരം കിട്ടിക്കഴിഞ്ഞു. അയാൾ നടപടി എടുത്തു കഴിഞ്ഞു. ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും കിട്ടിയിട്ടില്ല. വെറുമൊരു ഫോൺ കാളിന്റെ പേരില്. അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇതിൽ ഇടപെടുത്തേണ്ട കാര്യം എന്താ? ബന്ധപ്പെട്ട സി ഐയോടോ എസ് ഐയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ? പോരാ. സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത 6 മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവന് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയാ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും. സഞ്ജീവനെ കഴിയൂ. ഓ അങ്ങനെ. അല്ല, സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാറുണ്ടാക്കി കൊടുക്കണം. മരുമകനാകാൻ പോകുന്ന ആളല്ലേ. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡി എടുക്കാൻ രാമേഷ്ണൻ പോയിട്ടുണ്ട്. ഓക്കെ. വേറെ വകുപ്പുകളുണ്ടല്ലോ. അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയാവുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷിയുണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സഹരിപ്പിച്ചൂടെ സാറ്? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പോ തന്നെ രണ്ട് ഭാര്യമാരില്ലേ? ഇനി എണ്ണം കൂട്ടണ്ട. രണ്ട് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ വാരണ്ട. അതി സൽപ്പേരി സദാനന്ദന്റെ കഴിവ്. അതെന്താ? നോ സർ, കേട്ടോ. ഭാഗവതരു മാമ, ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞ് സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ടാ. മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ വാ മാമ. ഡി ജി പിയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ്, നല്ലവള. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്ന് അറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക.
അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, നല്ല താളം ശ്രുതി സ്വരസ്ഥാനം ഭയങ്കര, നാലര കട്ടയ്ക്ക് ഒരു പിടി പിടിച്ച പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ണർത്തി എന്റെ മനസ്സുണർത്തി പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി. വന്നു, വെയിറ്റ് ചെയ്യാൻ പറയൂ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ, നമുക്ക് അനുബല വിലയെ കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിന്റ് ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി, വേഗം. സാർ നാളെ ചാർജ് എടുക്കുമെന്നുള്ള പറഞ്ഞിരുന്നു. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാനിവളുടെ അച്ഛനാ സാർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിന് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്താണോ ലാത്തി? ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? എന്തൊക്കെയാ കമ്മീഷൻ ചെയ്ത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ പലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിനോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ്. കമ്മീഷണർ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയ സാഗാതും സാർ. പാടിയ പാട്ട് അമീർ കല്യാണി അല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തയാളെ എഴുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ സാർ? കം ഓൺ. എടോ, കാക്കിക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കിക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിൻ രാഗമാണിത്, കല്ലല്ല ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കുക, അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? നമുക്ക് പറ്റിയ ഡി ഐ ജി സാർ. അകത്തോട്ട് വന്നോട്ടെ സാർ. യെസ്, കമിൻ. നമസ്കാരം, ഞാൻ കുരുക്കളാണേ. ഇരിക്കൂ, ഞാനിവിടെ നിന്നോളാം. ഓ ശരി. അല്ല, സാറിന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ, ഈ പേന വെച്ചാണോ കമ്മീഷൻ അദ്ദേഹം എഴുതുന്നത്? ഇത് ലോക്കൽ അല്ലേ സാർ, ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യൻ. ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ത്യൻ മണി 25,000 രൂപ വിലയാ. ബോഫേഴ്സ്, ഷിഫേഴ്സ്, ഇന്ത്യയിൽ അങ്ങനെയും പറയും. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എഴുതി തുടങ്ങിയാ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല. ചെറുന്നൊരു പോക്ക. ഇതിൽ വെച്ചൊരു കഥേനെ കവിതേനെ എഴുതിയാലുണ്ടല്ലോ, കലക്കും. അത് സാറിനിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പേന കൊള്ളാം, പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല. ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം. അത് പറയാം. അതെ, ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാ. ഇത് എന്റെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ. കൈകൊണ്ടുണ്ടാക്കിയതാ, ഹാൻഡിക്യാപ്ഡ്. ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ടു വന്നത്. പെട്ടി കൊള്ളാം. എന്താ ഇതിനത്ര ഭാരം? ആ, അതും പറയാൻ മറന്നുപോയി. അതിനകത്തൊരു സാധനമുണ്ട്, അത് ഇന്ത്യനാ. സാറിന് എന്നും ഇന്ത്യനാണല്ലോ പ്രിയം. എന്താത്? ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്ത അത്ര പണം, ഇന്ത്യൻ രൂപ. സാർ ഈ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നട്ടെ. ഏത് മോൻ?
എന്തോന്ന് കോളനിയ ചൈതന്യ. അവിടുന്ന് സാറ് മൂന്നാല് പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അതിൽ റാംബോ എന്റെ മോനാ. ഓഹോ, അവൻ നിങ്ങളുടെ മോനാണോ? അതെ, റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ, ഓ ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. പാവം, നല്ല മനുഷ്യൻ. സാർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. എന്താ സാർ? ആ പെട്ടി താമ അടിച്ചേക്കരുത്. നോ സാർ. നമസ്കാരം സാർ, ഒന്ന് വരണം. അല്ല, അത് അതൊക്കെ പിന്നെ പറയാം. സാറ് വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ, അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ. ശരി വാ. ഞാൻ ഗുരുക്കൽ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ ഗുരുക്കൽ തച്ചോളി ബോധനുമായിട്ട് അംഗം വെട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗുരുക്കൽ. വണ്ടിയിലോട്ട് കയറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്. കേറിയാട്ടെ. ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല, അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ വണ്ടി എടുത്താട്ടെ. വണ്ടി എറണ റാസ്കൽ. അന്ന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ എന്റെ സഹോദരിമാരെ കരയിച്ചതേ നിന്റെ തലതിരിഞ്ഞ നാല് കൂട്ടുകാരികൾ മാത്രമേ കണ്ടുള്ളൂ. മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ കരഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ അടി കണ്ടത് ദൈവം ഉണ്ടാക്കി തന്നൊരു ചാൻസ് അത്. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന ചൊല്ലാമെന്ന് നേരിട്ടിരുന്ന കുട്ടിക്ക് അസുഖം വരാനും അത് ഞാനറിയാനും എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നാനും. കലാപരിപാടി വൻ വിജയമായിരുന്നില്ലേ? സർക്കംസ്റ്റാൻസസ് ദ വില്ലൻ. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? ആ, സാഹചര്യമാണ് ഇപ്പോഴത്തെ വില്ലൻ. അതിപ്പോ നിങ്ങളുടെ ഭാഗത്താ. നാളെ ആ പന്ത് എന്റെ കോട്ടിലും വരും. വരട്ടെ. കാമാക്ഷി, നിന്റെ മക്കളെല്ലാം ഉണ്ടോന്ന് നോക്ക്. മീനാക്ഷി, നിന്റെ കുട്ടികളെ നീ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് ബഹളമൊന്നും വെക്കല്ലേ മക്കളെ. അയ്യോ സാവിത്രി, സമയായി. എന്താ ഏച്ചി, ഇന്നല്ലേ സാറും മാഡവുമായിട്ടുള്ള മനം പോലെ മംഗല്യം പരിപാടി? ഓ, ഞങ്ങൾ അത് മറന്നു. അച്ഛാ, ഏട്ടനും അടുത്തുള്ള ടിവി പ്രോഗ്രാം. ഏട്ടാ, മനം പോലെ മംഗല്യം പരിപാടി തുടങ്ങാൻ പോവാ. സുപ്രിയ ടിവിയുടെ മനം പോലെ മംഗല്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പര ധാരണ, സ്നേഹം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നീ കാര്യങ്ങളിൽ ദമ്പതിമാർക്കുള്ള ഐക്യം പരീക്ഷിച്ചറിഞ്ഞ് ഏറ്റവും മനഃപൂരിത്തമുള്ള ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണിതെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. ജീവിത പങ്കാളികൾ ഈ ഷോയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ മനം പോലെ മംഗല്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം കേരളത്തിലെ സമർത്ഥനായ പോലീസ് കമ്മീഷണറും ഗായകനും മികച്ച കലാകാരനുമായ മിസ്റ്റർ സഞ്ജീവൻ IPS. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകൾ മിസ്സസ് ഗീതു സഞ്ജീവ്. അടുത്തതായി മിസ്റ്റർ വേണുഗോപാൽ. ഇദ്ദേഹം ഇനി നമുക്ക് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. ആദ്യം മിസ്റ്റർ സഞ്ജീവിനെ കുറിച്ച് ഗീതു സഞ്ജീവ്. ഞാൻ വളരെ ലക്കിയാണ്. സഞ്ജീവിനെ പോലെ പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. പോലീസ് കമ്മീഷണർ ആവുമ്പോ വളരെ ടഫ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഹി ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഫ്രണ്ട്ലി. വളരെ ക്ഷമയുള്ളവനാണ്. മൈ ഹസ്ബൻഡ് ഈസ് ഈക്വൽ ടു ഗോഡ്. അദ്ദേഹം പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യും. അദ്ദേഹം ഡാം ഹെൽ, ഒരു ഫാമിലി ഷോ ആരും കാണണ്ട. എല്ലാരും പോയ്ക്കോ, പോയ്ക്കോ. ടിവി ഓൺ ചെയ്യടി. വേണ്ട, എനിക്ക് കാണണ്ട. നിനക്ക് കാണണമെങ്കിൽ വേണ്ട, ഇവിടെ കാണാൻ വേറെ ആൾക്കാരുണ്ട്. എന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യുന്നു നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. നീ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവരൊക്കെ കേക്കട്ടെ. പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ്. ഞാൻ പറയുന്നത് സഞ്ജുവും സഞ്ജു പറയുന്നത് ഞാനും മനസ്സിലാക്കി പൂർണ്ണമായും സഹകരിക്കും. സഞ്ജുവിന്റെ വീട്ടിലെ അന്തരീക്ഷവുമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ. അടുത്തതായി ഭാര്യ ഒരു സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കുന്നു. ഭർത്താവ് അത് ഏത് സിനിമയാണെന്ന് പറയണം. ആദ്യം മിസ്സസ് ജഗത വേണുഗോപാൽ. മണി ചിത്ര മണിചിത്ര താഴ്. ഓ റൗഡി ദാദാ ചട്ടമ്പി കല്ല്. ആണി ചട്ടമ്പി കല്ല് ആണി ചട്ടമ്പി കല്യാണി.
എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ലേ, ഡി ജി പി വളർത്തിയ അൽസേഷൻ നായാന്ന് എനിക്ക് പറയാൻ തോന്നിയത്. ടിവി കാണണ്ടെന്ന് പറഞ്ഞപ്പോ മര്യാദക്ക് അവിടെ ഇരുന്ന് കണ്ടോണം. സഞ്ജു പറ്റുമോ, എനിക്ക് ടിവി ഓഫ് ചെയ്യണം. എടി പോടി അങ്ങോട്ട്. അതാണ് കേരളത്തിലെ ദാമ്പത്യ ബന്ധത്തിന്റെ മനപ്പൊരുത്തമുള്ള അടുത്ത നാട്ടിൽ. എന്ത് പറ്റി സാർ? എന്റെ അടിയൊക്കെ അവള് തടഞ്ഞു കളഞ്ഞു. അവള് കറാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. മാഡം സാറിന് ഇട്ട് ചാർത്തിയോ? സാർ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഒന്ന് വ്യക്തമാക്കി തരൂ. ഇപ്പൊ മനസ്സിലായോ ഇതാണ് സംഭവിച്ചത്? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥൻ ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? ചവിട്ടി പൊളിച്ചാ നിന്റെ പല്ല് 32 ഞാൻ അടിച്ച് തെറിപ്പിക്കും. ഇല്ലടി, നീ ഇതിനകത്ത് കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് ചക്രശ്വാസം വല്ല ചോട്ടിങ്ങ്. ഞാൻ ഡാഡിയെ വിളിച്ച് അറിയിക്കും. നിന്റെ ഡാഡിയുടെ തല അത്രയോ എന്നെ അടിച്ച് പൊളിക്കും ഞാൻ. എങ്കിൽ നിന്നെ കഴിയാൻ വെട്ടും. അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. സ്നേഹം, പരസ്പര ധാരണ, ഐക്യം എന്നീ രംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിസ്റ്റർ സഞ്ജീവനൻ മിസ്സസ് സഞ്ജീവൻ. അവർക്കുള്ള സുപ്രിയേറ്റീവിയുടെ ഉപകാരം ഇപ്പോ നൽകുന്നു. Ha ha ha.